നമസ്കാരം, ഡേ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഒരു ഹിന്ദി സിനിമ നമ്മളിപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ 50 ഇയേഴ്സ് ഓഫ് മമ്മൂട്ടി മുതൽ നോക്കുകയാണെങ്കിൽ കുറേ ഏറെ, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടേതായിട്ടുള്ള ഒരു 8-9 സിനിമകൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഒക്കെ ആയിട്ട് ഡബ്ബിങ്ങും അല്ലെങ്കിൽ തിയേറ്റർ റിലീസും അല്ലെങ്കിൽ OTT, ഈ പറഞ്ഞ പോലെ OTT റിലീസ് അല്ലെങ്കിൽ യൂട്യൂബ് റിലീസും ചാനൽ TV ചാനലിലും ഒക്കെ റിലീസായിട്ട് നമ്മൾ കുറച്ച് സിനിമകൾ കാണുന്നുണ്ടായിരുന്നു. അതിനകത്തിൽ ഹിന്ദിയിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഈ വർഷത്തെ ഒരു വലിയ വിജയമായി മാറിയിരുന്ന 1 എന്ന സിനിമ റിലീസ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതേ പറഞ്ഞ പോലെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൂടെ റിലീസ് വന്നു. ഹിന്ദിയിലാണെങ്കിൽ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുള്ളത് പോലെ റൈറ്റ് ടു റീകോൾ എന്നുള്ള കൺസെപ്റ്റിനെ വലിയ ഒരു സ്വീകാര്യത കിട്ടുകയും ഹിന്ദിയിൽ അതിൻ്റെ റൈറ്റ്സ് ബോണി കപൂർ വാങ്ങിക്കുകയൊക്കെ ചെയ്ത കാര്യമുണ്ട്. അത് ഹിന്ദിയിൽ ഇനിയും പുതിയ സിനിമയായിട്ട് വരും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. അപ്പം ഈ സിനിമ അതിന് മുമ്പായിട്ട് ഇപ്പം ഹിന്ദിയിൽ ഒരു ഡബ്ഡ് മൂവി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മമ്മൂട്ടി മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ മലയാളത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ഡബ്ഡ് മൂവി ആയിട്ട് തന്നെ വന്നു. അത് ഈ പറയുന്ന പോലെ 6 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 3.5 മില്യൺ ജനങ്ങൾ കണ്ടിരിക്കുകയാണ്. ഒരു നല്ല ലെവലിലുള്ള ഒരു സക്സസ് ആയി തന്നെ മാറിയിരിക്കുന്നത്. 6 ദിവസം കൊണ്ട് 3 മില്യൺ, അതായത് സമീപകാലത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്ന മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദിയിൽ ചെന്നപ്പോഴും ഹിന്ദിയിലെ സിനിമകൾ കാണുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു അത്യാവശ്യം നല്ല ലെവലിലുള്ള ആരാധകരുണ്ട്. ഇതിൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബിഗ് ബ്രദർ എന്ന മോഹൻലാൽ സിനിമ എടുത്തേക്കുന്ന ചാനൽ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിന് വ്യൂവേഴ്സ് നമുക്കറിയാം, സാമാന്യം നമ്മൾ മലയാളത്തിലെ ചാനലുകൾ നോക്കുമ്പോൾ വലിയ വ്യൂവേഴ്സാണ്. പക്ഷേ ഒരു മലയാളം നടൻ്റെ ഡബ്ഡ് മൂവി അവിടെ ചെല്ലുമ്പോൾ എത്രത്തോളം ഹിറ്റാകും അല്ലെങ്കിൽ ഹിറ്റാകാം എന്നുള്ളതിൻ്റെയൊക്കെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയൊക്കെ തകർത്തുകൊണ്ട് തന്നെയാണ് ഇത് മുന്നോട്ട് വലിയൊരു കുതിപ്പ് തന്നെയാണ് നടത്തുന്നത്. ഈ സിനിമ മലയാളത്തിൽ ഇറങ്ങിയ സമയത്ത് നമുക്കറിയാം, വേറൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ GCC രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഒക്കെ പോയിട്ട് അവിടെയും പ്രദർശന വിജയം നേടാൻ കഴിയും. മലയാളത്തിലാണെങ്കിലും അത്യാവശ്യം പ്രീസ്റ്റിൻ്റെ തൊട്ട് പിന്നാലെയുള്ള ഒരു വലിയ വിജയമാകാനും കഴിഞ്ഞ സിനിമ എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണേലും ഈ സിനിമ തൊട്ടടുത്തെല്ലാം അത് കാശ് വാരിയിട്ട് തന്നെ വന്നു എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. പക്ഷേ സമീപകാലത്ത് വന്നതിനകത്ത് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TRP റേറ്റിംഗിൽ അതിന് 6-ൻ്റെ താഴെ വരാനേ കഴിഞ്ഞുള്ളൂ. ഒരു പക്ഷേ അത് ഇറങ്ങിയ സമയമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇറങ്ങിയ സിനിമകളുടെയൊക്കെ TRP റേറ്റിംഗ് വളരെ കുറവായിരുന്നു. അങ്ങനെ ആശ്വസിക്കാം എന്ന് തന്നെ പറയാം. പക്ഷേ തിയേറ്ററുകൾ അല്ലെങ്കിൽ അല്ലാത്ത ലെവലിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ വലിയ സക്സസ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു സക്സസ് തന്നെയാണ് ഈ ഒരു മൂവി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ തന്നെ ഈ ബിഗ് ബ്രദർ എന്ന സിനിമ ഈ ചാനലിൽ ഇപ്പം 27 മില്യൺ ജനങ്ങൾ കണ്ടിരിക്കുന്നു ഏകദേശം 4 മാസം കൊണ്ട് തന്നെ. അവിടെയാണ് ഈ 6 ദിവസം കൊണ്ട് 3 മില്യൺ വ്യൂവേഴ്സ് വന്നേക്കുന്നത്. നമുക്കിപ്പോൾ 1 മാസം 2 മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ അറിയാം എത്രത്തോളം വലിയ സക്സസ് ആണ് ഈ സിനിമ എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഇനീഷ്യലി ഉള്ള പുള്ളിലും അല്ലെങ്കിൽ ഇനീഷ്യൽ ആളുകൾ കാണുന്നതിനകത്തിൽ ഈ സിനിമ വലിയൊരു വിജയം അതിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.